വിജയുടെ ഒരു പടം ലിയോ ഭയങ്കര എന്താ ലോകേഷ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഡയറക്ടറാണോ മിടുക്കൻ മറ്റേ എന്താ പറഞ്ഞ വിജയാണോ മിടുക്കൻ അതോ ലിയോ ആണോ മിടുക്കൻ അതോ ഹിസ്റ്ററി ഓഫ് വയലൻസ് ആണോ മിടുക്കൻ എന്നൊക്കെ ചോദിച്ചോണ്ട് പലരും ഭയങ്കര ഇറങ്ങി അന്ന് കിടന്ന് റിവ്യൂസ് ഭയങ്കര റിവ്യൂ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ റിവ്യൂ മാറി അത്ര പോരാ ലോകേഷ് പോരാ പക്ഷെ വിജയ് കൊള്ളാം വിജയ് പോരാത്തതുകൊണ്ട് ലോകേഷിന് അങ്ങോട്ട് വേണ്ട രീതി ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ കേട്ടു തുടങ്ങി. ഞാൻ ഈ പടം കണ്ടിട്ടില്ല, ഞാൻ കാണുന്നുമില്ല, എനിക്ക് ഈ രണ്ടുപേരെയും അങ്ങനെ വലിയ കണ്ടിട്ട് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് കാണാത്ത കേട്ടോ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതിനകത്ത് ആര് പറയുന്ന ശരി, ഈ പ്രൊമോഷൻകാര് നല്ലപോലെ തള്ളുന്നുണ്ട് ഇതുപോലെ സിനിമ ഇനി ഇറങ്ങാനായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ടിക്കറ്റ് ഇല്ല, അവസാനം രണ്ടെണ്ണം കണ്ട് കിട്ടി. തിയേറ്ററിൽ ചെന്ന് ഇടത്തോട്ടും മരത്തോട്ടും നോക്കുമ്പോൾ ആളുകളില്ല, ടിക്കറ്റൊക്കെ ചുമ്മാ ബുക്ക് ചെയ്തിട്ടേക്കുന്നു. അതേതാണ്, 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തുവാ, അതെന്തോ പരിപാടിയാ? അത് കൊള്ളാം. ഈ തിയേറ്ററിലൊക്കെ CCTV വെച്ചിട്ടുണ്ട്. ഈ CCTV ഒക്കെ എടുത്തിട്ടേ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടേൽ അതിനെന്താ നടപടി എടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുവരെ കേസാക്കുക എന്തെങ്കിലും പ്രശ്നം അന്വേഷണം വേണം. കാരണം ഇതൊരു ചെറിയ പരിപാടി അല്ല നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു തിയേറ്ററിലെ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കുന്നതാണ് ഒരു സാധാരണക്കാരൻ. ഇപ്പം ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ ആ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അയാൾ എടുക്കുമ്പോൾ പറയുന്നത് ഫുള്ള് ഹൗസ് ഫുള്ള്, ഇനി 2 സീറ്റുകൂടെ ബാക്കി. ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ അകത്ത് ആളില്ല അധികം, വളരെ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി സീറ്റ് ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നത്. അതായത് ഭയങ്കര സിനിമയാണ്, യൂണിവേഴ്സാണ്, ദളപതിയാണ്, ചിരട്ട, തേങ്ങ, തേങ്ങാ പൂള്, പാല്, അലമ്പ്, അടിപിടി, തിയേറ്റർ അടിച്ചു പൊട്ടിക്കൽ, പിന്നെന്താ പിന്നെ ഫാൻസ് അസോസിയേഷൻകാർ കാശടിച്ചുകൊണ്ട് മുങ്ങൽ, ഏതോ ഒരു വിജയുടെ ആരാധിക കരഞ്ഞുകൊണ്ട് വിളിക്കൽ, അങ്ങനെ പല പല പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇതെന്ത് ഇങ്ങനൊരു സംഭവം ഒരു 3 ദിവസം മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ തിയേറ്ററിൻ്റെയും CCTV വിഷ്വൽസ് പരിശോധിക്കണം. തിയേറ്ററിലാണില്ലാതെ ഈ സിനിമ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഓടിച്ചിട്ടുണ്ടെന്നും ബാക്കി ടിക്കറ്റുകൾ ഒരുപാട് വിറ്റഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ ഇത്രയും ഭയങ്കര സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തവർ വരാതിരിക്കുമോ? വിജയുടെ തന്നെ ഫാൻസ് ആരെങ്കിലും അല്ലേ ഈ ആദ്യത്തെ 3-4 ദിവസം അല്ലേ 5 ദിവസം എന്താണേലും ഈ പടമൊക്കെ കാണുന്ന ഏതൊരാൾക്കാരെന്നറിയാം, അവർ ഒരിക്കലും ആ ടിക്കറ്റ് കിട്ടി വരാതിരിക്കത്തില്ല. ഭയങ്കര സംഭവമായിട്ടാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇവിടെ ഒരാൾ, അയാളിത് വെറുതെ വന്ന് പറഞ്ഞിട്ട് പോയി എന്നെ കണ്ടപ്പോൾ, ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് എടുത്ത, ടിക്കറ്റ് ഫുള്ളാണ്, ചെന്നപ്പോൾ അത്ര ആളൊന്നും ഇല്ല, എല്ലാം ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. അതെന്നെ ഇടപാടാണ്, ക്യാ ഇടപാട് ഹേ ബായ്, മുട്ടറ്റ പാനി ഹേ ബായ് കേസ് ആയേക, എന്തായിരിക്കും അല്ലേ? ഇനി ആത്മാക്കൾ വല്ലതും സിനിമ കാണാൻ വരുന്നുണ്ടോ? വിജയുടെ ആരാധകർ മരിച്ചുപോയല്ലേ, വിജയല്ലേ ആള്, അപ്പോൾ ആത്മാക്കളൊക്കെ കൂടെ ടിക്കറ്റ് എടുത്തതായിരിക്കും എന്റർടൈൻമെന്റ് ആവശ്യങ്ങൾക്കായി. സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ ഒക്കെ ഇടയ്ക്ക് ആത്മാക്കൾ എല്ലാം വേണ്ടി ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ, ഏതോ ഒരു സാധനം, അതോ ഇനി വല്ല ഏലിയൻസ്, വേറൊരു യൂണിവേഴ്സ് ആണല്ലോ. അപ്പോൾ വല്ല ഏലിയൻ പ്രസൻസ് ആണോ ഈ ഇതിനൊക്കെ കാരണമെന്ന് എനിക്കറിയത്തില്ല. ഏലിയൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ആരുടെയൊക്കെ പേരിൽ. ഇതിലൊരു കള്ളത്ര ഇല്ലേ? ഈ ഏലിയനായിട്ടൊക്കെ നീ വന്നിരുന്ന സിനിമ കാണേണ്ട ആവശ്യം എന്തുവാ? എല്ലാം വേണ്ട, അദൃശ്യനായ ആള്, അദൃശ്യരായി സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് എന്താ, എന്തിനാ അവരങ്ങനെ വരുന്നേ? നമ്മുടെ നാട്ടിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത്ര വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും അറിഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് ഇങ്ങനെ അദൃശ്യരായി സിനിമ കാണാൻ വരുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? സിനിമ കാണുന്നു, സിനിമയുടെ റിവ്യൂ കേൾക്കുന്നു, ഓ സിനിമ സിനിമ, പിന്നെ ഭയങ്കര പരിപാടി നടക്കും ഇവിടെ. റിവ്യൂ ചെയ്ത ഒരു കാരണം സിനിമ പൊട്ടുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയകരൻ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഏ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പടമൊക്കെ ഇറക്കി വിട്ടു. പിന്നെ അതിനെന്തോ ഹർജി എന്നോ കുതി എന്നൊക്കെ പറഞ്ഞു ഞാനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കണ്ട അത്രയും പേര് ഒന്ന് പറഞ്ഞേ, അത് ശരിയായോ? ഇതാ റിവ്യൂ. ഇപ്പം ഞാൻ ഈ സിനിമ കാണാൻ പോയി, ട്രെയിലർ കാണാൻ പോയി, അന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സിനിമയല്ല ഇത്, കൊച്ചുങ്ങളെ കൊണ്ട് പോകരുത്, താലയൊക്കെ വെട്ടി ഇട്ടിട്ട് ഈ ചോരം ചീറ്റിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുന്നത് കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചിരുന്ന് ഞെട്ടുന്നു. വേറെ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് പിന്നെ കാണാൻ പോയവരൊക്കെ നോക്കുമ്പോൾ കൊച്ചുങ്ങൾ ഇന്ന് ഇതേപോലെ ഇരുന്ന് പേടിച്ചിരുന്ന് കാണുന്നതൊക്കെ കണ്ടത്രേ. പേരൻസിന് എന്നിട്ടൊരു ഉത്തരവാദിത്തമല്ല, കാരണം ഇത് ഇവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്നേ.
ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയോ? നിങ്ങൾ അടുത്ത കാലത്ത് തിയേറ്ററിൽ ചെന്നപ്പോൾ എവിടെയെങ്കിലും തിയേറ്ററിൽ ഇങ്ങനെ ആളൊഴിഞ്ഞ തിയേറ്ററിൽ, അല്ലെ ആളൊഴിഞ്ഞെന്ന് പറയണ്ട, ഹൗസ്ഫുൾ എന്ന് പറയുന്ന ഒരു രീതിയിൽ രണ്ടേ രണ്ട് ടിക്കറ്റ് മാത്രം ബാക്കി നിൽക്കുകയും അത് അതിസാഹസികമായി കരസ്ഥമാക്കുകയും അതിനുശേഷം അതിയായ ആവേശത്തോടു കൂടി ആ സിനിമ കാണാൻ അവിടെ ചെന്ന് കയറുകയും കയറിയിരുന്ന് സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ചുറ്റുവട്ടം വെറുതെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ രണ്ട് ടിക്കറ്റ് മാത്രമല്ല, ഇല്ല ഇനിയും ഒരുപാട് ടിക്കറ്റ് ഫ്രീ ഉള്ളതാണോ, അതോ ടിക്കറ്റ് എടുത്തിട്ട് വരാഞ്ഞതാണോ, അതോ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അദൃശ്യമായി വന്ന സിനിമ കാണുന്നവരാണോ എന്നൊക്കെ ഒരാൾ സംശയിച്ചാൽ ഒന്ന് പറഞ്ഞേക്കണേ. അതൊന്ന് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം, കമന്റിൽ പറഞ്ഞാൽ മതി. അതിപ്പോ വിജയുടെ ഫാൻസ് ആണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെ പറയണം, കാരണം അതൊരു അത് അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ആരാധകരും സിനിമയും കഥയും അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കി, ഇതാരെയാണ് ഇവർ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആർക്കെ കാണണ്ട്? അപ്പൊ അതൊന്നും ആലോചിക്കേണ്ട വിഷയമല്ലേ. സഹോദരന്മാരെ, ഫാൻസുകാരെ, വിജയുടെ ഫാൻസ് എന്ന് പറയുന്നവരൊന്ന് ശ്രദ്ധിക്കണം, കാരണം നിങ്ങളുടെ പൈസ അടിച്ചുകൊണ്ട് ഒരുത്തൻ മുങ്ങിയിട്ടുണ്ട്. അതും നടന്നതിനിടയിൽ അതെന്ത് പരിപാടിയാണ് നടത്തിയത്? ടിക്കറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് കിട്ടുന്നത്, ഇനി അവനെങ്ങാനും ആണോടെ ഈ പറഞ്ഞ തിയേറ്ററിനകത്ത് ടിക്കറ്റ് മുഴുവൻ ബുക്ക് ചെയ്ത് വെച്ചിട്ട് വേറെ ഫാൻസുകാർക്ക് കൊടുക്കാനേ? എത്രയോ ലക്ഷം രൂപ മേടിച്ചിട്ട് ഡേറ്റ് മാറ്റി പറഞ്ഞു കാണും. അല്ല ഡേറ്റ് മാറ്റി പറയാൻ, ടിക്കറ്റ് തന്നെ ഫേക്ക് ആയിരിക്കും അല്ലേ? അയ്യോ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്തിട്ട് കൊണ്ട് കൊടുത്തേക്കുവാ, എന്തൊരവസ്ഥയാ നോക്കിക്കോണേ. അല്ല ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേറെ ഒന്നും നടക്കത്തില്ല, ഒന്നും ചെയ്യാനില്ല, അത് വെറുതെ വേസ്റ്റ് ആയ ടിക്കറ്റ്. എന്തോ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാതിരിക്കുന്നത്? വിജയുടെ പടം പൊട്ടിക്കാൻ വേണ്ടി മറ്റേതോ ഗൃഹത്തിൽ നിന്നും ആളുകൾ വന്ന് മനുഷ്യരെ പറ്റിക്കുന്നുണ്ടോ? എന്താണ് അറിയേണ്ടത് പറയൂ. അങ്ങനെ ആയിരിക്കും ഇനി വിജയ സിനിമ അങ്ങനെ അധികം പേര് കാണണ്ട. തിയേറ്ററിൽ വരുമ്പോൾ ആളില്ല എന്ന് പ്രചരിപ്പിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ ആരൊക്കെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ, എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? വളരെ സിമ്പിളായിട്ട് കാണരുത് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ. മങ്ങിയ കാഴ്ചകൾ കണ്ടും എടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മനസ്സിലായോ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ? ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഈ പരിപാടി നടന്നേക്കുന്നത് ഈ എ ക്ലാസ് ബി ക്ലാസ് തിയേറ്റർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതുണ്ടെങ്കിൽ മെയിൻ തിയേറ്റേഴ്സിലല്ല, അല്ല അതിനകത്താണ് കൂടുതൽ ബുക്കിംഗ് നടന്നേക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ആണ് ഈ ഫില്ലാവുന്നത്, അല്ലാതെ ഈ ചെറിയ ചെറിയ തിയേറ്ററുകളിലൊന്നും അത്രയും അങ്ങോട്ട് അവിടെ സീറ്റ് ഒഴിവാ, അവിടെ ഇത്രയും പേർക്ക് കാണണ്ട. എന്നാൽ ഈ വക തിയേറ്ററുകളിലൊക്കെയാണ് ഹൗസ്ഫുൾ ആകുന്നത്, നിറച്ചാളാണ്. രണ്ട് ടിക്കറ്റുടെ ബാക്കിയുള്ളൂ, രണ്ട് സീറ്റ്, അതും അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കേണ്ടി വരും. അതുപോലെ വിഷയ സീനാ, മനസ്സിലായോ? ഇപ്പം ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾ കണ്ടെങ്കിൽ എവിടെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുകയാണെങ്കിൽ, കമൻ്റ് ഇടണമെന്നില്ല, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇനി ഇങ്ങനെ കണ്ടാൽ വിളിച്ച് പറയണം ഞാൻ ഇങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇനി ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞ് ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഓൺലൈനിൽ കയറിയാൽ ചിലപ്പോൾ രണ്ട് ടിക്കറ്റ് വേറെ എവിടെയെങ്കിലും അവർ ഓപ്പൺ ആക്കി ഇടുമായിരിക്കും. അങ്ങനെയാണോ ഇനി ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുത്തെടുത്ത് വന്നവർ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും എടുത്തു കാണത്തില്ല. ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക് ആണെങ്കിലോ? അങ്ങനെയും ചിന്തിക്കണമല്ലോ അല്ലേ? അതായത് ഇതിനകത്ത് ടിക്കറ്റ് രണ്ടേ ഉള്ളൂ മൂന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഉണ്ടെ നമ്മൾ ടിക്കറ്റ് അങ്ങ് എടുത്തു, ഒരാൾ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെയും ചെന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ആ രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ആപ്പ് ഓപ്പൺ ആക്കി നോക്കുന്നില്ല, പിന്നെ ഓപ്പൺ ആക്കുന്ന വേറൊരു ഫോണിൽ നിന്ന് വേറെ ഐ പി അഡ്രസ് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ നിന്നാണെങ്കിൽ അപ്പോൾ അവർ വീണ്ടും ഒരു രണ്ടെണ്ണം അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പൺ ആക്കി വെച്ചാൽ പോരെ? അപ്പോൾ അവനും എടുക്കുമ്പോൾ ഭയങ്കര ഓ ആവേശത്തോടെ രണ്ട് സീറ്റോടെ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണോ എടുപ്പിക്കുന്നത്? ഇപ്പോൾ ആപ്പിന് അങ്ങനെയുള്ള പ്രത്യക്ഷം ആ ശരിയാണ്, മുകളിലും താഴെയൊക്കെ ഒരു മൂന്നും നാലും സീറ്റൊക്കെ വെച്ച് ഒഴിച്ചിടും. അതായത് തൊട്ടപ്പുറത്ത് തിയേറ്ററിൽ അടുത്തത് ഇതേ ആൾ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടത് മൂന്ന് ടിക്കറ്റ് അല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഞ്ച് ടിക്കറ്റ്